നമസ്കാരം. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തൽ. വില്ലനാവുക ഇടതുപക്ഷത്തിന്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP വിഷയം മുഖ്യ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ടിനെതിരെ പ്രതികരിച്ചാൽ വിഷയം വിവാദമാകുന്നതിനാൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കേരളത്തിലുണ്ടായ മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണത്തിന് ബലമേക്കി അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. പ്രളയകാലത്ത് കേരളത്തിലെ ഡാമുകൾ തുറന്നുവിട്ടതിൽ പാളിച്ചയുണ്ടായെന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നും ഇതേക്കുറിച്ച് പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടും 15 ഹർജികളാണ് ഹൈക്കോടതിയിൽ എത്തിയത്. ഈ ഹർജികളിൽ കോടതിയെ സഹായിക്കാനാണ് അഡ്വക്കേറ്റ് അലക്സ് P ജേക്കബ് അധ്യക്ഷനായ ഒരു അമിക്കസ് ക്യൂറിയെ ഡിവിഷൻ ബെഞ്ച് നിയമിച്ചത്. കേരളത്തിൽ പെയ്ത മഴയുടെ അളവ് തിരിച്ചറിയാൻ കേരളത്തിലെ സംവിധാനങ്ങൾക്കും വിദഗ്ധർക്കും സാധിച്ചില്ലെന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് പറയുന്നു. കേരളത്തിലെ ഡാമുകളുടെ ജലനിരപ്പ് തുടർച്ചയായി നിരീക്ഷിച്ച് അതെപ്പോൾ തുറക്കണം എന്ന കാര്യത്തിൽ മുന്നറിയിപ്പ് പുറപ്പെടുവിപ്പിക്കണം എന്നാണ് ചട്ടമെങ്കിലും അത് പാലിച്ചില്ല. 2018 ജൂൺ മുതൽ ഓഗസ്റ്റ് 19 വരെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നടക്കം പലതരം മുന്നറിയിപ്പുകൾ വന്നിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി പരിഗണിക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല. ഡാമുകൾ തുറക്കുന്നതിന് മുൻപ് ഓറഞ്ച് റെഡ് അലർട്ടുകൾ പുറപ്പെടുവിപ്പിക്കുകയും മറ്റു മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും വേണം എന്നാണ് ചട്ടമെങ്കിലും യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഡാമുകൾ കൂട്ടത്തോടെ തുറന്നുവിട്ടത് മഹാപ്രളയത്തിന് കാരണമായെന്ന് അമിക്കസ് ക്യൂറിയുടെ 47 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിലെ മഹാപ്രളയത്തെക്കുറിച്ച് കേരളത്തിലെ ഒരു ജഡ്ജി അധ്യക്ഷനായ ഒരു സമിതി രൂപീകരിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പ്രധാന ശുപാർശ. ഈ സമിതിയിൽ കാലാവസ്ഥാ വിദഗ്ധരും ഡാം മാനേജ്മെന്റ് വിദഗ്ധരും വേണം. 2018 മഹാപ്രളയം കേരളത്തിന് ഒരു പാഠമാവണം. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള താക്കീതായിരിക്കണം ഹൈക്കോടതി എടുക്കേണ്ടതെന്നും ഏറെ ഗൌരവത്തോടെ തന്നെ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് മധ്യവേനൽ അവധിക്ക് പിരിയും മുൻപേ തന്നെ ഹൈക്കോടതി പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹാപ്രളയത്തിന് കാരണം ഡാം മാനേജ്മെന്റിന്റെ പാളിച്ചയാണെന്ന ആരോപണം തുടക്കം തൊട്ടേ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയാണ് പ്രളയത്തിന് കാരണമെന്നായിരുന്നു സർക്കാർ വാദം. ഡാമില്ലാത്ത നദികളിൽ പോലും വെള്ളപ്പൊക്കമുണ്ടായത് ചൂണ്ടിക്കാട്ടിയാണ് ഡാമുകൾ തുറന്നുവിട്ടാണ് പ്രളയത്തിന് കാരണമെന്ന വാദത്തെ സർക്കാരും ഇടതുപക്ഷവും പ്രതിരോധിച്ചത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സമയത്ത് മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിന് കാരണമെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് സർക്കാരിനും ഇടതുപക്ഷത്തിനും വെല്ലുവിളി സൃഷ്ടിക്കും. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.